നമ്മുടെ അടുത്ത വീട്ടിലാണ്, അവിടെ 410 വോൾട്ടാണ്. ഫ്യൂസ് ഊരി വെച്ചേക്കാം, ഫ്യൂസ് ഊരി വെച്ചേക്കാം. 413 വോൾട്ടാണ്. ഇതിപ്പോൾ ചെക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാർ നമ്മൾ സാധനങ്ങൾ ഓൺ ചെയ്യുമ്പോൾ എന്തായാലും ഡിവൈസുകൾ അടിച്ചു, അവർ വിചാരിക്കും നമ്മൾ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കുള്ളൂ. 100% അങ്ങനെ വിശ്വസിക്കുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും അത് വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതെന്തായാലും ചെക്ക് ചെയ്തിട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോൾ അവരുടെ ഉപകരണങ്ങളൊന്നും പോയിട്ടില്ല, മറ്റ് പുറത്തെ ആൾക്കാരുടെയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് ക്ലിയർ ആക്കാണ്ട് നമ്മൾ ചാർജ് ചെയ്യേണ്ട പരിപാടിയില്ല. നമുക്ക് ഇവിടെ ന്യൂട്രൽ ടു ഒരു ഫേസുമായിട്ട് 250, അടുത്ത രണ്ട് ന്യൂട്രലും ഫേസും കൂടി 390, അടുത്ത ന്യൂട്രലും ഫേസും കൂടി 390. ഓക്കെ, ഇനി ഈ ഫേസും ഇതും കൂടി നോക്കാം. 256, ഇവിടെ 250. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന വീടിൻ്റെ ഡീറ്റെയിൽസോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. കൺസ്യൂമർ നമ്പറോ ഏത് സെക്ഷൻ പരിധി വരുന്നു എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ കൃത്യമായിട്ടുള്ളൊരു ഫാൾട്ട് കെ സി യുടെ ഭാഗത്തു നിന്നുണ്ടായത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പലരുടെയും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാണിക്കാത്തത്. വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഫാൾട്ടുകളൊക്കെ പറ്റുക സ്വാഭാവികമാണ്. ചില ഫാൾട്ടുകളൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇത്തിരി കാര്യമായിട്ടുള്ള ഫോൾട്ടാണ്. അതേപോലെ തന്നെ മറ്റ് പല എക്യുപ്മെൻറ്റുകളും, പല വീടുകളിലെയും എക്യുപ്മെൻറ്റുകളൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ വീഡിയോ പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റ് കാര്യങ്ങളൊന്നും പറയാത്തത്. ഇന്ന് നമ്മൾ ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ പോയ വീട്ടിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലീക്കേജ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോഡ് കണ്ടീഷനിൽ ഓരോ സ്വിച്ചുകളും ഓൺ ചെയ്ത് വരുമ്പോൾ സംഭവിക്കുന്ന ലീക്കേജ് കാര്യങ്ങളാണ്. ഇപ്പോൾ 35 mA അടുത്തായി, എന്നിട്ട് RCCB ട്രിപ്പായിട്ടില്ല, മറ്റ് പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടിട്ടാണ് ഈ RCCB ട്രിപ്പിംഗ് ഇവിടെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ലീക്കേജ് കൂടിക്കൂടി വരികയാണ്. ഏകദേശം 34 mA, 35 mA വരെയൊക്കെ കവർ ചെയ്ത് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു മീറ്റർ നമ്മുടെ റീഡിങ്ങിൽ ഒരു 50-52 mA കവർ ചെയ്തപ്പോഴാണ് RCCB ട്രിപ്പിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ RCCB ട്രിപ്പായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ നമുക്കിനി അകത്ത് ഡീറ്റെയിലായിട്ട് മറ്റു കാര്യങ്ങൾ നോക്കാം. IR വാല്യൂ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ മുകളിലത്തെ ഒരു DB സെക്ഷനിലാണ് നമുക്ക് ആ തകരാറ് കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ നമ്മളവിടെ IR വാല്യൂ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ കേബിളിലും നല്ല രീതിയിലുള്ള IR വാല്യൂസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയെല്ലാം നമ്മൾ പഴയ വീഡിയോകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സോക്കറ്റുകളടിച്ച് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ബൂട്ട്ലെഗുകളടിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു കേബിൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഫാൾട്ടായിട്ടുള്ളത്. ബാക്കിയുള്ള കേബിളിലൊക്കെ നല്ല രീതിയിലുള്ള വാല്യൂസ് ഉള്ളതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉണ്ടോ, എല്ലാത്തിലും നല്ല രീതിയിലുള്ള വാല്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിലും ഈ കേബിളുകളിലൊക്കെ നല്ല വാല്യൂ ഉണ്ട്. നമ്മൾ ബൂട്ടിലേക്ക് അടിക്കാത്തൊരു കേബിൾ മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളത്, വാല്യൂ ഇല്ലാത്തത്. അപ്പോൾ ആ ഒരു കേബിൾ കൂടി ചെക്ക് ചെയ്ത് കാണിച്ചിട്ട് എന്താണ് സംഭവിക്കാന്നുള്ളത്. അപ്പോൾ നമുക്ക് 530 വോൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാ ഈ ഒരു കേബിൾ ഫാൾട്ടി ആയിട്ടുള്ള കേബിളാണ്. ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ 0 ആയിപ്പോയി, അതേപോലെ തന്നെ 8 വോൾട്ടിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എവിടെയാണെന്നുള്ളത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ മറ്റ് കേബിളുകൾ കണക്ട് ചെയ്യുകയും വേണം. റീകണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഫാൾട്ടുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ ഈ ഒരു കേബിളിൽ ചെറിയൊരു വാല്യൂ കുറവ് കാണിക്കുന്നുണ്ട്. 153 വരെ ഡൗൺ ആകുന്നുണ്ട്. ആ കേബിളിനെ നമ്മൾ ട്രൈ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത് ഒരു ACയുടെ ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് വന്നിരിക്കുന്ന കേബിളാണ് നമുക്ക് ആ ഫാൾട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ACയുടെ ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്ന് കേബിൾ, അതായത് ഇൻകമർ കേബിൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഔട്ട്ഡോർ കേബിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന വാല്യൂ നമ്മൾ നേരത്തെ കണ്ട വാല്യൂ തന്നെയാണ്. 0 MΩ ആണ് ലഭിക്കണേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ അകത്തുള്ള കംപ്ലയിൻ്റ് ആണ്. ഔട്ട്ഡോർ യൂണിറ്റിൽ ന്യൂട്രൽ ഗ്രൗണ്ടിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ഫാൾട്ട് വന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം AC ടെക്നീഷ്യനെ വിളിച്ചു. AC ടെക്നീഷ്യൻ വന്ന് ചെക്ക് ചെയ്തു. ഔട്ട്ഡോർ യൂണിറ്റിലെ ഫാനിലേക്ക് പോയിട്ടുള്ള കേബിളുകൾ എലി കരണ്ടത് മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് അദ്ദേഹം വന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അവിടുത്തെ ആ ഒരു പ്രശ്നം സോൾവ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ലീക്കേജ് ടെസ്റ്റ് നടത്തുവാണ്. ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24 mA 30 ms RCCB ട്രിപ്പാകുന്നത്. ഇപ്പോൾ 24 6 mA ലീക്കേജാണുള്ളത്. 6 mA അല്ലെങ്കിൽ കൂടുതലുണ്ട്. കാരണം ഈ RCCB ട്രിപ്പാകുന്നത് ഏകദേശം 35 mA. അഡീഷണലായിട്ട് മറ്റൊരു RCCB കൂടുതലുണ്ട്. രണ്ട് ACകൾ ഒത്തിരി പഴക്കമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു 30 mA RCCBയും അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു MCBയും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, 20 Ampere. അപ്പോൾ അങ്ങനെയാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. താഴത്ത് ലൈറ്റിംഗ് ലോഡ് സെപ്പറേറ്റ് ആയിട്ടും പവറിൻ്റെ 2 AC ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തേക്കണേ. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രിപ്പിംഗ് ഇഷ്യൂ നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ആ സമയത്ത് KC ഇവിടെ സപ്ലൈ പോയി 10 മണിക്ക്. 10 മണിക്ക് പോയിട്ട് റിപ്പയറിംഗ് വർക്ക് മറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന സമയത്ത് നമ്മൾ എന്തായാലും ഫുള്ള് സെറ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ സിസ്റ്റം. ബാക്കി എർത്തിങ്ങിൻ്റെ ട്രിപ്പിങ്ങിൻ്റെ പ്രശ്നമൊക്കെ മാറ്റിയിട്ട് നമ്മൾ സപ്ലൈ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ചാർജ് ചെയ്യലാന്ന് കരുതി. ചെക്ക് ചെയ്തപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ന്യൂട്രലി ഫേസാണ് തന്നെ. അതായത് ഓരോ ഫേസുകൾക്കിടയിൽ 6 മാറിപ്പോയി, 6 ന്യൂട്രലുമായി, ന്യൂട്രൽ ഫേസായി,
പിന്നെ മറ്റു രണ്ട് ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ലോഡുകളിൽ 450 വോൾട്ടൊക്കെയാണ് വന്നത്. അതായത് ഔട്ട്പുട്ട് വന്നത് 450 വോൾട്ടാണ് നമ്മുടെ DB ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ള സകല വീട്ടിലെയും പല സാധനങ്ങളും പോയിട്ടുണ്ട്. നമ്മളകത്ത് ഓഫായിരുന്നത് കൊണ്ടിട്ട് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ടിട്ടാണ് അവർ പ്രശ്നം പറ്റാത്തത്. അല്ലാണ്ട് ഓണാക്കിയിരുന്നെങ്കിൽ നമ്മളും പെട്ടുപോയനെ, നമ്മുടെ പ്രശ്നം കൊണ്ടാണെന്ന് വരും. കാര്യം അവർക്കത് അറിയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എന്തായാലും ദൈവമായും കൊണ്ട് നമ്മളും രക്ഷപ്പെട്ടു. കാര്യം ഇപ്പോൾ പുറത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം അടിച്ചുപോയി, അപ്പുറത്തെ വീടുകളിലേക്ക് കുറേ ലൈറ്റുകൾ പോയി, ഫ്രിഡ്ജ് പോയി, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മൾ പെടാണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയാനുള്ളത്. കാര്യം ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ സപ്ലൈ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ടേ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യാവുള്ളൂ. കാരണം ഇതെന്തോ മെയിൻ്റനൻസ് വർക്ക് ചെയ്തപ്പോൾ ഫേസിൻ്റെ ഊട്ടിൽ കണക്ഷൻ കൊടുത്തത് മാറിപ്പോയിട്ടുള്ളതാണ്. അങ്ങനെ മാറിയതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വോൾട്ടേജ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ കാണിച്ചു തരാം നിങ്ങളുടെ. ഇവിടെ AC വോൾട്ടേജ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ ഇത് ന്യൂട്രലാണ്. ഈ ന്യൂട്രലും ഈ ഫേസും തമ്മിൽ നമുക്ക് കിട്ടുന്ന 232 വോൾട്ടാണ്. അടുത്ത ഫേസുമായിട്ട് നോക്കുമ്പോൾ അവിടെ 414 ഇപ്പുറത്ത് വരുമ്പോൾ 414 വോൾട്ടാണ്. ഇതും കൂടി ഈ റെഡ് ഫേസ് അതും കൂടി 250 വോൾട്ടാണ്. ഇവിടെ റെഡ് ഫേസ് അതും കൂടി 250 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ റെഡ് ഫേസ് ന്യൂട്രലായിട്ടും പോയി, ഈ ന്യൂട്രൽ വയർ ഫേസായിട്ടും ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വന്നേക്കണം. ഇതിപ്പോൾ ചെക്ക് ചെയ്തില്ലായിരുന്നെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാർ നമ്മൾ സാധനങ്ങൾ ഓൺ ചെയ്യുമ്പോൾ എന്തായാലും ഡിവൈസുകൾ അടിച്ചു പോകും. അവർ വിചാരിക്കും നമ്മൾ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കുള്ളൂ. 100% അങ്ങനെ വിശ്വസിക്കുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും അത് വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതെന്തായാലും ചെക്ക് ചെയ്തിട്ട് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ അവരുടെ ഉപകരണങ്ങളൊന്നും പോയിട്ടില്ല, മറ്റ് പുറത്തെ ആൾക്കാരുടെയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് ക്ലിയർ ആക്കേണ്ടത് നമ്മൾ ചാർജ് ചെയ്യേണ്ട പരിപാടിയില്ല. ഇതേപോലെ ശ്രദ്ധിച്ചോളാം. നമ്മൾ ഓരോ വർക്കിന് പോകുമ്പോഴാണെങ്കിലും അവിടെ മെയിൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് ചാർജ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിട്ട് 3 ഫേസ് ഉള്ള സ്ഥലത്ത് ചെക്ക് ചെയ്തിട്ട് ചാർജ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇതും ഒരു അനുഭവമാണ് അല്ലേ, ആദ്യത്തെ അനുഭവമാണ്. എന്തായാലും എപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണേ. പക്ഷേ ഇത് ആദ്യത്തെ അനുഭവം, ആ ചെയ്യൽ കറക്റ്റായ കൊണ്ടിട്ട് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ അടുത്ത വീട്ടിലാണ്. അവിടെ 410 വോൾട്ടാണ്. ഫ്യൂസ് ഊരി വെച്ചേക്കാം, ഫ്യൂസ് ഊരി വെച്ചേക്കാം. 413 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ സ്ഥലത്തെ പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇവിടെ കാണിച്ചാലേ അപ്പാ KCB വന്നത് റെഡിയാക്കിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അവിടെ ന്യൂട്രൽ തന്നെയാണ്. അടുത്തതിന് ഫേസായി, അടുത്ത ഫേസായി, അടുത്ത ഫേസായി. നേരത്തെ ഇവിടെ നമുക്ക് ഫേസായി കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇനി ഒന്ന് നമുക്ക് വോൾട്ടേജ് കൂടി നോക്കിയേക്കാം. ഓക്കെ, 237 236 244 ഓക്കെ, ഡബിൾ ഫേസ് ആയിട്ട് 517 അതിൻ്റെ പനി ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം.